നമസ്കാരം, എസ് ബി ദിസ് വീക്കിലേക്ക് സ്വാഗതം. കരുതലിന്റെ ശബ്ദമായി എസ് പി. കാഴ്ചപരിമിതിയുള്ളവർക്ക് ഓഡിയോ ലൈബ്രറി ഒരുക്കി ധ്വനി. ചങ്ങനാശ്ശേരി സെയിന്റ് ബർക്ക്മാൻസ് കോളേജിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ബെൽസ കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുന്നു. എം ജി യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകങ്ങൾക്ക് ശബ്ദം നൽകുന്ന ധ്വനി ഓഡിയോ ലൈബ്രറി ഉദ്ഘാടനം 2021 February 19 വെള്ളിയാഴ്ച രാവിലെ 10:30 കോളേജ് ലൈബ്രറി അങ്കണത്തിൽ വെച്ച് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് മാത്യു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ റെജി പി കുര്യൻ ആധ്യക്ഷം വഹിച്ചു. മിസസ് യമുന പി ബി, റവറൻഡ് ഫാദർ ഡോക്ടർ ജോസ് ജോർജ്, ഡോക്ടർ ബെന്നി മാത്യു, റവറൻഡ് ഫാദർ ടെഡി കാഞ്ഞു പറമ്പിൽ, മിസ്റ്റർ തോമസ് പി കെ, മിസ് സുധാമണി വി എസ്, ഫാദർ സനുകുട്ടൻ പി എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൈരളി ഗവേഷണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ സ്കറിയ സക്രിയയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. സംസ്ഥാന സർക്കാരിന്റെ 2020 കൈരളി റിസർച്ച് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചപ്പോൾ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ എസ് ബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ അധ്യാപകനുമായ സ്കറിയ സക്രിയയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഗവേഷണ രംഗത്തെ പ്രതിഭകളെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഈ അവാർഡ് 2,50,000 രൂപയും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ്. ശതാബ്ദി ആഘോഷിക്കുന്ന സെന്റ് ബർക്ക്മാൻസ് കോളേജ് ഞാൻ സ്നേഹാദരപൂർവ്വം അഭിവാദ്യം ചെയ്യും. വിദ്യാർത്ഥി അധ്യാപകനെന്ന ഇവിടെ കഴിച്ചു കൂട്ടിയ കാലം എൻ്റെ വളർച്ചയിൽ സാരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. NIRF റാങ്കിംഗ് പ്രതീക്ഷയോടെ എസ് പി, ഡാറ്റ അപ്ലോഡിംഗ് പൂർത്തിയായി. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യാനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിലൊന്നാണ് എസ് ബി. ഇത്തവണത്തെ NIRF റാങ്കിങ്ങിനുള്ള എസ് ബി കോളേജിൻ്റെ ഡേറ്റകൾ അപ്ലോഡ് ചെയ്തു. IQAC ജോയിന്റ് കോർഡിനേറ്റർ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ ബിനു മാത്യു ജോബാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അഥവാ NIRF രണ്ട് തരത്തിലുള്ള വിവരങ്ങളാണ് റാങ്കിങ്ങിനായി ഉപയോഗിക്കുന്നത്. റാങ്കിങ്ങിന് വിധേയമാകുന്ന സ്ഥാപനങ്ങളെപ്പറ്റി അവരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളും അല്ലാത്തവയും. NIRF 2021 എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തവണത്തെ റാങ്കിങ്ങിൽ 2019-20 അധ്യയന വർഷത്തെ വിവരങ്ങളാണ് നമ്മളോട് നേരിട്ട് നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കീറ്റ്സിന്റെ ഓർമ്മകൾ പുതുക്കി ഇംഗ്ലീഷ് വിഭാഗം. ആംഗല സാഹിത്യത്തിലെ അനശ്വര കവിക്ക് ആദരവേകി പ്രഭാഷണ പരമ്പര. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതുല്യ പ്രതിഭ ജോൺ കീറ്റ്സിന്റെ 200-ാം മരണവാർഷികത്തോടനുബന്ധമായി 2021 February 23-25 തീയതികളിലായി ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നു. 23-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ പ്രഭാഷണത്തിൽ യേൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡേവിഡ് ബ്രോംവിച്ച് ജോൺ കീറ്റ്സ് റിമാർക്സ് ആൻഡ് എ റീഡിംഗ് എന്ന വിഷയത്തിൽ സംസാരിക്കും. February 25 തീയതി വ്യാഴാഴ്ച കീറ്റ്സ് ലിറിക് പോയട്രി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നത് കോർണൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജൊനാഥൻ കള്ളറാണ്. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി sbcollege.ac.in സന്ദർശിക്കുക. കാവുകാട്ട് ഹാൾ മുഖം മിനുക്കുന്നു. പഴമയും പ്രൗഢിയും നിറഞ്ഞ കാവുകാട്ട് ഹാൾ എസ് ബിയുടെ സ്വകാര്യ അഭിമാനം. എസ് ബിയുടെ തലയെടുപ്പിന്റെയും രാജകീയതയുടെയും യശസ്തംഭങ്ങളിൽ ഒന്നാണ് കാവുകാട്ട് ഹാൾ എന്ന എസ് ബിയുടെ ഈ ഓഡിറ്റോറിയം. ഇവിടെ വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ചത് ഈ ഹാൾ തന്നെയായിരുന്നു. ഒരു ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു ഹാള്. 1974 ഈ ഓഡിറ്റോറിയം പണി കഴിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോളേജ് ഓഡിറ്റോറിയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ ആദ്യം വരുന്നവർക്ക് കാവുകാട്ട് ഹാൾ പകർന്നു നൽകുന്ന അത്ഭുതാദരങ്ങൾക്ക് കണക്കില്ലായിരുന്നു. ഒരു സമയം 1,800-ലധികം ആളുകൾക്ക് ഇരിക്കാം. കമാന ആകൃതിയിലുള്ള ഘടന, വിശാലമായ ബാൽക്കണി, കാവുകാട്ട് ഹാളിൻ്റെ പ്രൗഢി തീരുന്നില്ല. എത്രയെത്ര കലാകാരന്മാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി. മുൻ രാഷ്ട്രപതിമാർ ഉൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളുടെ പാദസ്പർശത്താൽ പവിത്രമായി. സംവാദങ്ങൾക്കും കൂട്ടായ്മകൾക്കും വേദിയായി. ഒഥല്ലോയ്ക്കും ലിയർ രാജാവിനും സീതയുടെ ദാവീദിനും ഇവിടെ ജീവൻ വച്ചു. കാവുകാട്ട് ഹാളിൽ നിശബ്ദതയിൽ ചെവി ചേർത്താൽ ആ ഓർമ്മകളുടെ നൂപുരധ്വനികൾ കേൾക്കാം. കാവുകാട്ട് ഹാളും മാറുകയാണ്. കാവുകാട്ട് ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. റൂസ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. 3 ഘട്ടമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കാലം മാറുകയാണ്. എസ് ബിയുടെ കാവുകാട്ട് ഹാളും മാറുകയാണ്. എസ് ബിയുടെ തലയെടുപ്പിൻ്റെ കാരണങ്ങളിലൊന്നായിരുന്ന ഈ കാവുകാട്ട് ഹാൾ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാവും, പുതിയ രൂപഭാവങ്ങളോടെ. BTVക്ക് വേണ്ടി അപ്സര. NCC BC സർട്ടിഫിക്കറ്റ് പരീക്ഷകൾക്കുള്ള മുന്നൊരുക്കം. അഷ്ടദിന ട്രെയിനിങ് ക്യാമ്പുമായി NCC നേവൽ വിഭാഗം.
NCC നേവൽ ചങ്ങനാശ്ശേരി യൂണിറ്റ് നേവൽ ട്രെയിനിംഗ് കേഡർ ആരംഭിച്ചു. NCC ബി സർട്ടിഫിക്കറ്റ്, സി സർട്ടിഫിക്കറ്റ് എന്നീ പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടാണ് ഈ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുന്നത്. ബി സർട്ടിഫിക്കറ്റ് എഴുതുന്നവർക്കായി 3 ദിവസവും സി സർട്ടിഫിക്കറ്റ് എഴുതുന്നവർക്കായി 5 ദിവസവുമാണ് ട്രെയിനിംഗ്. 5K നേവൽ NCC കമാൻഡിംഗ് ഓഫീസർ ലെഫ്റ്റനന്റ് കമാൻഡർ അരുൺ ആർ കെ, ചീഫ് ഇൻസ്ട്രക്ടർ രാഹുൽ സോമൻ, SB കോളേജ് നേവൽ NCC ഓഫീസർ സബ് ലെഫ്റ്റനന്റ് സോജി ജോസഫ്, ഇൻസ്പെക്ടർമാരായ നിതിൻ, ഷിബിൽ, അനൂപ്, പ്രനൂപ്, സീനിയർ കേഡറ്റ് ക്യാപ്റ്റൻ അഖിൽ PM എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുനിൽകുമാർ NV ട്രെയിനിംഗ് ക്ലാസുകൾ വിലയിരുത്തി. പരേഡ്, ഡ്രിൽ, സെമഫോർ, റിഗിംഗ്, ടെൻ പിച്ചിംഗ്, സർവീസ് സബ്ജക്ട് എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് ക്ലാസുകൾ. 9th മാത്തമാറ്റിക്സ് ടൂർണമെന്റിന് കൊടിയിറങ്ങി. കോവിഡിനെ മറികടന്ന മത്സര പങ്കാളിത്തവും പോരാട്ട വീര്യവും ഈ വർഷത്തെ സവിശേഷത. 9th ഓൾ കേരള മാത്തമാറ്റിക്സ് ടൂർണമെന്റ് February 11-12 തീയതികളിലായി നടന്നു. പ്രോബ്ലം സോൾവിംഗ്, പവർ പോയിന്റ് പ്രസന്റേഷൻ, മാത്തമാറ്റിക്സ് ക്വിസ്, മാത്തമാറ്റിക്സ് ട്രഷർ ഹണ്ട് എന്നീ ഇനങ്ങളിലായി 200+ ടീമുകൾ പങ്കെടുത്തു. കോളേജ് തലത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, SH കോളേജ് തേവര, അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പ്ലാസിൽ ചങ്ങനാശ്ശേരി, KE മാന്നാനം, സെന്റ് തെരേസസ് വാഴപ്പള്ളി, സെന്റ് ജോസഫ്സ് കണ്ണൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമറ്റം എന്നീ സ്കൂളുകളും ജേതാക്കളായി. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് മീറ്റ്, വെങ്കല നേട്ടവുമായി അശ്വിൻ ഡി. കോഴിക്കോട് സർവകലാശാലയിൽ വെച്ച് നടന്ന സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ കോട്ടയം കിരീടം നിലനിർത്തിയപ്പോൾ ചങ്ങനാശ്ശേരി SB കോളേജും ഈ നേട്ടത്തിൽ പങ്കുചേർന്നു. എക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥി അശ്വിൻ ഡിയാണ് 1500 മീറ്റേഴ്സിലെ വെങ്കല മെഡലുമായി SBയുടെ അഭിമാന താരമായത്. പൈ സ്മാരക സാഹിത്യ പ്രശ്നോത്തരി February 25 ഓൺലൈൻ മത്സരത്തിൽ ഇപ്പോൾ പങ്കുചേരാം. ചങ്ങനാശ്ശേരി SB കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷനും വൈയാകരനുമായ KV രാമേന്ദ്രപ്പേടെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന അഖില കേരള സാഹിത്യ പ്രശ്നോത്തരി February 25 ഓൺലൈനായി നടക്കും. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. February 23 ഓൺലൈനായി നടക്കുന്ന പ്രാഥമിക പരീക്ഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി February 25 ഓൺലൈൻ സാഹിത്യ പ്രശ്നോത്തരി മത്സരം. കൂടുതൽ വാർത്തകളുമായി SB ദിസ് വീക്ക്, ഇനി അടുത്ത ആഴ്ച.